എന്നാണ് ക്രിസ്മസിന് സ്പെഷ്യൽ? എന്താ നീ സുഖം? എന്ത് സുഖം? എന്ത് സെറ്റാണ് പരിപാടി? ക്രിസ്മസ് ആയിട്ട് നമ്മൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ക്രിസ്മസിന്റെ വെറൈറ്റി കേക്ക് ആണോ? എന്ത് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മളിന്ന്? ഫ്രൂട്ട് കേക്കോ? അടിപൊളി. അപ്പൊ നമുക്ക് നേരെ പോയാലോ? ആ ഇത് സൂപ്പർ ആണല്ലോടാ. അടി ഇത് ഭയങ്കര സൂപ്പർ ആണല്ലോടാ. ഈ പ്രാവശ്യം എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒന്ന് പുറത്തും കണ്ടേട്ടെ, കാർപോർച്ചിലിട്ടല്ലേ, ഈ പ്രാവശ്യം അകത്തോട്ടാക്കി. വാവ്, ഇത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കുറെ മെനക്കെട്ടെന്നാണല്ലോ ഇത്. അവര് പല കളറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അതിലും ദേ കിടക്കുന്നത്. ഇതിന്റെ അയൽവക്ക രാജ്യങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. രാജ്യങ്ങൾ വരെ അതിർത്തി അവര് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും നാളെ താജ്മഹൽ പണിയും, താജ്മഹൽ പണിയും എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അടിപൊളി. ഏതായാലും ക്രിബ് അടിപൊളിയാക്കിയിട്ടുണ്ട്. വാ, അപ്പൊ നമുക്ക് നേരെ പോയേക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡിലൈറ്റ് ഫുഡീസിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഇൻസ്റ്റൻ്റായിട്ട് വൈൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു, വളരെ എളുപ്പത്തിൽ. അതായത് വെറും 3 ദിവസം കൊണ്ട് നമുക്ക് നല്ല അത്യുഗ്രൻ വൈൻ ഉണ്ടാക്കുക എന്നുള്ള എപ്പിസോഡായിരുന്നു. അപ്പം നിങ്ങൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കണ്ടിട്ടില്ല എങ്കിൽ, ഇനി നിങ്ങൾക്ക് വൈൻ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പോയി ഒന്ന് വേഗം കണ്ടിട്ട് നമുക്ക് ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ വൈൻ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിരുന്നു? ഇല്ലേ, സ്ലോ പ്രോസസ്സിൽ 21 ദിവസം കൊണ്ടുണ്ടാക്കി. ഓ, നിങ്ങൾ വലിയ പേര് വൈനാണ് ഉണ്ടാക്കിയത്. ഇവരെ നേരത്തെ 21 ദിവസത്തെ വൈനാണ്. ഇപ്പം അതൊന്നും ഉണ്ടാക്കാൻ പെട്ടെന്ന് സമയമില്ലാത്തവർക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് വൈൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം എന്താണെങ്കിലും നമ്മുടെ ഈ വൈൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മളൊരു കേക്ക് കൂടെ ഉണ്ടാക്കുക. എന്തുവാടാ? ഫ്രൂട്ട് കേക്ക്. അപ്പം വൈനും ഫ്രൂട്ട് കേക്കും ഒക്കെ നമുക്ക് ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പം ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്ന വിധത്തിൻ്റെയാണ് ഇന്നത്തെ ഈ വ്ലോഗ്. അത് ചെറിയൊരു പ്രോസസ്സാണ് അല്ലേ. കുറച്ച് പരിപാടികളുണ്ട്, അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു വ്ളോഗാണ്. സോ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് നേരിട്ട് പോയേക്ക അല്ലേ. പാൻ നല്ലോലെ ചൂടായി കഴിഞ്ഞിട്ട്, നല്ലോലെ ചൂടാണ്, തീ കൂട്ടിയിട്ട് നല്ലോലെ ചൂടായി. പാനിനകത്ത് നല്ല പുക വരുന്നു, പുക വരുന്ന നല്ലോലെ ചൂടാവണം. പാൻ ചൂടാണ്, നല്ലോലെ ചൂടാണ്. കാരണം ഇത് ഇട് പഞ്ചസാര ഇടുന്ന പറഞ്ഞാൽ പഞ്ചസാര മെൽറ്റ് ആണ്. അതാണ് അതിന്റെ പ്രൊസീജിയർ. ആ അത് കഴിഞ്ഞിട്ട് പഞ്ചസാര മെൽറ്റ് ആക്കുമ്പോൾ വെള്ളം ഒഴിക്കണം. ഓക്കേ. 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. 1/4 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ്. അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് കൂൾ ചെയ്യാൻ വെച്ചു. ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ നമുക്ക് ഇത് സീവ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കാണത്തില്ലേ, 100 ഗ്രാം മൈദ. ഇത് ഒരു മസാലയാണ്. അപ്പം കറുവപ്പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ഏലക്ക, ഇത് 3-4 ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇട്ട് പൊടിക്കണം. എന്നിട്ട് അതിന്റെ ഇത് 1/2 ടീസ്പൂൺ. നമ്മളെല്ലാം കൂടെ അരച്ചെടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ആദ്യത്തെ ഒരു തവണ ഇത് അരിച്ചു കഴിഞ്ഞു. അപ്പോൾ മൊത്തം 3 തവണയാണ് അരിക്കേണ്ടത്. ഈ 3 തവണ അരിക്കേണ്ടത് എന്തിനാണെന്നറിയോ? ഇത് നമ്മുടെ മസാലക്കൂട്ട്, അതായത് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടും നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം നമ്മൾ ഇത് ഈ ഒരുപോലെ എല്ലാത്തിലും ആവാനായിട്ടാണ്
തരി തരി നമ്മൾ അരിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ഒരുപോലെ ഈക്വൽ ക്വാണ്ടിറ്റി എല്ലായിടത്തും ഒരുപോലെ നിൽക്കാനായിട്ടാണ് നമ്മൾ ഇത് മൂന്ന് തവണ അരിച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യം ഒരു തവണ അരിച്ചു, ഇപ്പൊ രണ്ടാമത്തെ ഞാൻ അരിച്ചു അല്ലേ. അപ്പൊ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഇതിന്റെ പരിപാടി കഴിഞ്ഞു, ഇതിന്റെ പരിപാടി കഴിഞ്ഞു, മാറ്റി വെക്കുന്നു. ഇനിയിപ്പോ അടുത്തത് ഇനി നമുക്ക് എഗ്ഗിന്റെ യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അല്ല, യോക്ക് ആദ്യം ബീറ്റ് ചെയ്യണം, പിന്നെ വൈറ്റ്, വൈറ്റ് ഏറ്റവും ലാസ്റ്റ് മതി. അപ്പൊ അന്നേരത്തേക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലഫിനെസ് നിൽക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടായിട്ട് ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് മാറ്റി വെച്ചു. ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇത് ഫ്രീസറിലോട്ട് ചെറിയതായിട്ടൊന്ന് കൂളാം. നമ്മൾ അത് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം പോലെ വേണം. അപ്പം നമ്മള് കേക്കെല്ലാം ബീറ്റ് ചെയ്യാം, ബാറ്റർ ഫുൾ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു വലിയ പാത്രം എടുക്കാം. ബാറ്റർ ചെയ്യുന്നത് നമ്മൾ ഇനി അതിന്റെ അകത്ത് പഞ്ചസാര പൊടിച്ചത് നമ്മൾ എടുത്ത് വെച്ചതാണ് അല്ലേ. പഞ്ചസാര പൊടിച്ചത് എത്രയാണ്? 150 ഗ്രാം. 150 ഗ്രാം അല്ലേ. 150 ഗ്രാം പഞ്ചസാര പൊടിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ മൂന്ന് മുട്ടയുടെ ഉണ്ണി. ഓക്കെ, നമ്മൾ ഇത് രണ്ടുകൂടെ ഒരുമിച്ചിട്ട് അങ്ങ് ബീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് പഞ്ചസാരയും മുട്ടയുടെ ഉണ്ണി ഇട്ടു. നമ്മൾ ബീറ്റ് ചെയ്യും, അത് ക്രീമി ടെക്സ്ചർ ആണെന്ന് പറയുന്നത് നമ്മൾ അത് ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കണം. ബീറ്റർ ഇല്ലാത്തവര് ഞാൻ നേരത്തെ എപ്പോഴും പറയാനുള്ള പോലെ കൈകൊണ്ട് ഇത് ആയാസപ്പണി ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ എനിക്ക് ഒന്ന് ഇവിടെ കൈകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മള് ബട്ടർ ബീറ്റ് ചെയ്ത് വെച്ചേ, ബാക്കിയെല്ലാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് മൈദയും മസാലയും അരിച്ചു വെച്ചിരുന്ന മിക്സ് നമ്മൾ ഇതിന്റെ അത് ഇച്ചിരി ഇച്ചിരി ഇട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണ്ടേ, ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സൈഡിലോട്ട് ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട് മാത്രമേ ചെയ്യാവൂ. നമ്മളിപ്പോ ഒരു സ്പൂൺ ഇട്ടാൽ ആ സ്പൂൺ ഫുള്ള് മിക്സ് ആയി കഴിഞ്ഞിട്ട് അടുത്ത സ്പൂൺ ഇടാവും. ഓരോ സ്പൂൺ ഇട്ട് വെച്ചാൽ അത് ഫുള്ള് മിക്സ് ആവണം അല്ലേ. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഓക്കെ, ഇനി ഇതിലേക്കാണ് നമ്മൾ ഇതിന്റെ മെയിൻ സാധനം ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള യഥാർത്ഥ കണ്ടന്റ് അതല്ലേ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്? ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് ഡേറ്റ്സ് ഉണ്ട്, ഡേറ്റ്സ്, ബ്ലാക്ക് കറന്റ്, ടൂട്ടി ഫ്രൂട്ടി, കിസ്മിസ്, കാഷ്യൂനട്ട്, ബദാം, ഇതെല്ലാം കൂടെ നമ്മള്, ചെറി, പിന്നെ ഓറഞ്ച് പീല് ചെയ്ത്. അപ്പൊ അങ്ങനെ ഹെവി കണ്ടന്റ് ആണിത്. ഇത് ഒരു 14 ദിവസം നമ്മുടെ ബ്രാൻഡിയിലോ അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം 14 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് സോക്ക് ചെയ്ത് വെച്ചാലേ അതിൻ്റെ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇതിലൊരു പിടിക്കത്തുള്ളൂ. എന്നാലും നമ്മുടെ കേക്കിന് ആ റിച്ച് കണ്ടന്റ് ഉണ്ടാകത്തുള്ളൂ, ഇവ റിച്ച് ടേസ്റ്റ് വരുന്നുള്ളൂ. ഇവ നിങ്ങൾക്ക് അത്രയും സമയം ഇല്ല എങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു കേക്കിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് മാത്രം ഫ്രൂട്ട്സ് എടുത്തിട്ട് വളരെ കുറച്ച് ഒരാളിൽ ഒരു ദിവസത്തേക്ക് ഒരു നൈറ്റ് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും
സംഗതി ഓക്കെ ആയിരിക്കും, പക്ഷെ ഇത്ര ഒരു റിച്ച് ഫീൽ വരുന്നില്ല. എന്താണ് പതിനാല് ദിവസം സോക്കി എന്ന് വെച്ചാൽ അത്ര ഒരു ഫീൽ വരില്ല. രണ്ടു ദിവസം കഴിഞ്ഞ കേക്ക് ഉണ്ടാക്കണം തോന്നുന്നെങ്കിൽ രണ്ടു ദിവസം മുമ്പേ ഇതെല്ലാം കൂടി അത്ര അളവ് മാത്രം എടുക്കാം. അത്ര അളവ് മാത്രം ഇതിപ്പോ നമ്മളൊരു കേക്കിന് എത്ര എടുത്തേക്ക്? നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് പതിനാല് ദിവസം സോക്ക് ചെയ്താണ്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് എന്താണെങ്കിലും നമ്മുടെ കേക്കിൽ ഇറങ്ങും. അപ്പൊ നമ്മള് ഫ്രീസറിൽ വെച്ചിരുന്ന മുട്ടയുടെ വെള്ളം എടുത്തു. നമ്മളിനി അത് നല്ല ഫ്ലഫി ക്രീമി പോലെ ആവുന്നിടം വരെ അതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ള ബാറ്ററിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ആകുന്നിടം വരെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ അതിൻ്റെ അകത്ത് ഇടും. ഓവൻ 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാറ്റർ ഇത് പാത്രത്തിനകത്തോട്ട് വെക്കും. അപ്പൊ നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് ഇനി ഗാർണിഷ് ചെയ്യാൻ നമ്മൾ കുറച്ച് കാഷ്യൂസ് ഓണ മേലിട്ട് കഴിയുമ്പോൾ ഇതിന്റെ ഒരു റിച്ച് ഫീൽ പരിപൂർണതയിലെത്തിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ ഒരു ഇത്തിരി ശ്രമകരമായ ഒരു ചെറിയ ശ്രമകരമായ ഒരു പരിപാടിയാണ്. കാര്യം അതെ, എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ കുറച്ച് നേരം നന്നായിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അല്ലെ, ഒരു 10-14 ദിവസമൊക്കെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ ഒക്കെ ഇതിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു എൻ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ടേസ്റ്റിലാണ്. കാര്യം ഇപ്പം നമ്മൾ കട്ട് ചെയ്തപ്പം തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ നല്ല രീതിയിൽ ഇപ്പം തന്നെ വരാൻ തുടങ്ങി അല്ലേ. നിങ്ങന്നില്ലേ, എനിക്ക് തോന്നുന്നു അതാണ് പറഞ്ഞത്. ഇപ്പം ടേസ്റ്റ് ചെയ്തില്ല, ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു കേക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു എൻ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫ്രൂട്ട് കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സെ കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തപ്പം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഫീല് ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഫീൽ എന്താണുള്ള കാര്യം. അതുപോലെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിൽ ഫുള്ള് കിടക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ബൈറ്റ് ചെയ്യുമ്പോഴും ആ ഫ്രൂട്ട്സ് നമുക്ക് കടിക്കാൻ പറ്റും. നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിഞ്ഞിട്ട് ആസ്വദിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് ക്രിസ്മസിന് ഇത് ആക്ച്വലി ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്കാണ്. ഉറപ്പായിട്ടും പരീക്ഷിക്കാവുന്നവർക്ക് പരീക്ഷിക്കണം, നല്ലൊരു ഫീല് കിട്ടും. അപ്പം പരീക്ഷിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഫ്രൂട്ട് കേക്ക് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്.
നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് അഡ്വാൻസ് ആയിട്ട് നേർന്നുകൊണ്ട് ടുഡേ ഐ ആം സൈനിങ് ഓഫ് ഡിലേറ്റ് ഫുഡ് ഇസ് രഞ്ജു ജോർജ് ബൈ.